രാവിലെ വാഴയിലൊക്കെ ആയിട്ട് എന്ത് എന്തിനാ വാഴയില? വാഴയില എന്തിനാന്നറിയാമോ? ഇന്ന് മീൻകാരൻ വന്നപ്പോഴേ മത്തി കിട്ടി, ചാളയല്ല മത്തി. അപ്പൊ ഞാനാണെങ്കിൽ അത് വെട്ടി കഴുകിയിട്ട് നാലഞ്ചെണ്ണം വറക്കാമെന്ന് വിചാരിച്ച്. അപ്പൊ നമ്മൾ വറക്കുമ്പോഴേ നല്ലതുപോലെ അങ്ങ് വറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് ഈ വാഴയില വാട്ടിയിട്ട് അതിനകത്ത് വെച്ചിട്ട് പൊള്ളിച്ചു കൊടുക്കുമ്പോഴേ അവർക്ക് കഴിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതെടുത്തത്, ഇതൊന്ന് വാട്ടാം. മത്തിക്ക് ഭയങ്കര നെയ്യ് കേട്ടോ. ഇതൊന്ന് വരഞ്ഞിട്ടേ നമുക്ക് പച്ചക്കുരുമുളക് ഉണ്ട്, പച്ചക്കുരുമുളകൊക്കെ കൂടെ അരച്ച് മസാലയാക്കി ഇതിനകത്ത് ചേർത്ത് ഇച്ചിരി നേരം വെക്കണം. വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കുരുമുളക് ചേർത്തിട്ട് മസാല ഉണ്ടാക്കാം. അപ്പം ഞാൻ പച്ചക്കുരുമുളക് പറിച്ചുകൊണ്ട് വരാം. നമുക്ക് കുറ്റിക്കുരുമുളക് താണ്ടാ നിൽക്കുന്നു. അതുപോലെ ഇതിനകത്തെല്ലാം എന്താ ഇത് വന്നിരിക്കുന്നുണ്ടോ? ഇതിനകത്തെല്ലാം കുരുമുളക് പിടിക്കും. ഇതിനകത്തു നിന്ന് നമുക്ക് കുരുമുളക് രണ്ട് തണ്ട് കുരുമുളക് എടുക്കാം. ഓക്കെ, ചുമന്നുള്ളി ഒരു ചെറിയ കഷ്ണം, ഇഞ്ചി, പച്ചക്കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി മഞ്ഞപ്പൊടി. ഇത് നമ്മുടെ നാച്ചുറൽ മഞ്ഞപ്പൊടിയാ, വീട്ടിൽ ഉള്ള മഞ്ഞപ്പൊടിയാ. പേസ്റ്റ് രൂപത്തിലാക്കുക, മീനിനകത്ത് പുരട്ടി കൊടുക്കുക, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതുപോലെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം മസാല പിടിക്കാൻ വേണ്ടി ഇരിക്കട്ടെ. വട്ടി വെച്ചിരുന്ന വാഴയിലക്കകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഓരോ മത്തിയും എടുത്ത് വെച്ചിട്ട് ദേ ഇതുപോലെ മടക്കി എടുക്കണം. അങ്ങനെ ഞാനൊരു നാല് മത്തി അമ്മൂമ്മയ്ക്ക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നാല് മീനും വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ദേ അടുപ്പത്തിരിക്കുന്നു. ഈ പാത്രം കണ്ടോ, നമ്മൾ മീൻ വറുക്കാനായിട്ട് മണ്ണിൻ്റെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, പിന്നെ അത് ഒരിടയ്ക്ക് ഇല്ലാതിരുന്നായിരുന്നു. ഇപ്പോൾ ഇത് പുതിയതായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കാട്ടമേക്കതിൽ അമ്പലത്തിൽ പോയപ്പോൾ അവിടുന്ന് അവിടെ കുറേ ഇങ്ങനെ പല രീതിയിലുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ഈ വാലൊക്കെ ഉള്ളവരെന്നാണ് ഞാൻ വാങ്ങിയതാണ്. അത് 100 മേലെയായി, 130 160 അങ്ങനെ കണ്ടതാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല ഓർമ്മയില്ല കേട്ടോ മറ്റ് സാധനങ്ങളൂടെ വാങ്ങിയപ്പോൾ. അപ്പോൾ ഇതിനകത്താണ് ഞാനിന്ന് മീൻ വറുക്കാൻ പോണത്. മണ്ണിൻ്റെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ചരിച്ചിതാക്കി കൊടുക്കാം. ഈ മീൻ വറുക്കുന്നതിന് അധികം എണ്ണ വേണ്ട, കാരണം നല്ല നെയ്യുള്ള മീനാട്ടോ. അതുകൊണ്ട് ഇനി അതിൻ്റെ മേലോട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. അതിൻ്റെ മേളിൽ വേണം നമ്മൾ മീൻ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം അതിനൊരു നല്ല മണവും കാണും, അടിയിലും പിടിക്കത്തില്ല കേട്ടോ. അടി പിടിക്കാതിരിക്കാനും കൂടിയുള്ള ഒരു കാര്യമാണ് ഈ കരിവേപ്പില നിരത്തി വെക്കുന്നത്. ഇനി നമുക്ക് മീൻ നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ മീഡിയമിലിട്ടിട്ടുണ്ട്. അതിനകത്ത് കിടന്ന് ഇത് മുരിയണം. ഓക്കെ, അപ്പോൾ എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് ഒരു പുറമൊക്കെ അത് മുരിഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞിട്ട് കാണിക്കാം നമുക്കിനി അത് തിരിച്ചിടാം. ഞാൻ മറിച്ചിട്ട്
ഒരു വശം കുറേ മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ ക്യാമറമാൻ വന്ന് കുറച്ച് ജോലി ചെയ്യാൻ പോയതാണ്. ഇപ്പം ഈ വാഴയിലൊക്കെ അകത്ത് ഉണ്ടാക്കിയത് ഒരു മാതിരിയെല്ലാം ആയിട്ടുണ്ട്. വേറെ വെച്ചതാ അല്ലേ? ആ വാഴയിലെല്ലാം വേറെ വെച്ചതാ ഞാൻ. ഞാനാകുമ്പോൾ അമ്മൂമ്മയ്ക്ക് പൊളിച്ച് തിന്നാൻ കഴിയും വെച്ചു. ഇത് കാണിച്ചില്ലേ? വാഴയിലേക്കകത്ത് നമ്മൾ പൊരിച്ച മീനിതേ ഇതേമാതിരി നല്ല വാഴയിലയുടെ ഒരു മണവും മീനിൻ്റെ മണവും എല്ലാം കൂടെ നല്ല ഒരു ഒരു സുഖമുണ്ട്. ഇതിൻ്റെ മണമൊക്കെ വന്നപ്പം കേട്ടോ. മീൻ കഴിക്കാത്ത ആൾക്കാർക്ക് അലർജി ആയിട്ട് തോന്നും. മീൻ കഴിക്കുന്ന ഞങ്ങൾക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇത് മുരിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പച്ചക്കുരുമുളക് ചേർത്തിട്ട് രണ്ട് തരത്തിലായി ഇന്ന് മീൻ വറുത്തത്. മൺചട്ടിക്കകത്തും വറുത്തിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ചട്ടിക്കകത്തും വറുത്തിട്ടുണ്ട്. എന്നാ നിറച്ച് എൻ്റെ മാക്സ് കയറിയിരുന്നു. ശരി ശരിയായി. അപ്പം പല്ലില്ലാത്ത അമ്മൂമ്മയുടെ മീൻ വറുത്തതുമായി, പല്ലുള്ളവർക്കുള്ള മീൻ വറുത്തതുമായി. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമോ എൻ്റെ വീഡിയോ? ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരും കമൻറ്റൊന്നും ചെയ്യാറില്ല, ഷെയറും ചെയ്യാറില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.